നമസ്കാരം, കാണാം വാർത്തകൾ വേഗത്തിൽ. സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രി കെ ടി ജലീലിനെ എൻഐഎ ചോദ്യം ചെയ്തു. രാവിലെ 6:30 കൊച്ചി എൻഐഎ ഓഫീസിലെത്തിയ മന്ത്രി മടങ്ങിയത് വൈകിട്ട് 5 മണിയോടെ. ജലീൽ മടങ്ങിപ്പോയത് രാവിലെ എത്തിയ സ്വകാര്യ വാഹനത്തിൽ തന്നെ. എൻഐഎ സംഘം ജലീലിനെ ചോദ്യം ചെയ്തത് 6 മണിക്കൂർ. സംസ്ഥാനത്ത് ഒരു മന്ത്രിയെ എൻഐഎ സംഘം ചോദ്യം ചെയ്യുന്നത് ഇതാദ്യം. ജലീൽ എത്തിയത് ഓൺലൈനായി ചോദ്യം ചെയ്യണമെന്ന ആവശ്യം എൻഐഎ തള്ളിയതോടെ രാത്രി എത്താമെന്ന നിർദ്ദേശവും തള്ളി. എൻഐഎ നിർദ്ദേശിച്ചത് 10 മണിക്ക് ഹാജരാകാൻ. 6 മണിക്ക് ജലീൽ എത്തിയത് മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിക്കാൻ. ജലീൽ എത്തിയ വിവരം ഉദ്യോഗസ്ഥർ അറിഞ്ഞത് വൈകി മാത്രം. സുഹൃത്ത് എന്ന നിലയിൽ ജലീൽ വാഹനം ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് എ എം യൂസഫ്. മന്ത്രിക്ക് കളമശ്ശേരി PWD ഗസ്റ്റ് ഹൌസിലെത്തി വാഹനവും ഡ്രൈവറെയും വിട്ടുകൊടുത്തെന്നും മുൻ MLA. ചോദ്യം ചെയ്യലിന് ശേഷമുള്ള ജലീലിന്റെ ആദ്യ പ്രതികരണം ന്യൂസ് 18നോട്, സന്തോഷവാനാണെന്നും ഒന്നും മറച്ചുവെക്കാനില്ലെന്നും ജലീൽ. ചോദ്യം ചെയ്യലല്ല, മൊഴിയെടുക്കലായിരുന്നുവെന്ന് കെ ടി ജലീൽ ന്യൂസ് 18നോട്. സാക്ഷിയായിട്ടാണ് എൻഐഎ വിളിപ്പിച്ചത്. എൻഐഎ സെക്ഷൻ 16, 17, 18 പ്രകാരമാണ് വിളിപ്പിച്ചത്. പ്രതികളിൽ നിന്ന് വന്ന മൊഴികളിലെ പരാമർശങ്ങൾ വെരിഫൈ ചെയ്യുകയായിരുന്നു. ഖുർആൻ വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിച്ചു. കോൺസേർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും മറുപടി നൽകി. കെ ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട ഒരാവശ്യവുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജലീലിന് നേരെ കേസില്ല, ഉണ്ടാകാനിടയില്ല. ഖുർആൻ വന്നത് ഒളിച്ചുകടത്തിയല്ല. ഖുർആൻ വേണമെന്ന് ജലീൽ ആവശ്യപ്പെട്ടിട്ടില്ല. സക്കാത്തും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ജലീലിനെ എൻഐഎ വിളിപ്പിച്ചത് ചില വിവരങ്ങൾ അറിയാൻ വേണ്ടിയെന്ന മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങൾ അറിയില്ല, അദ്ദേഹവുമായി സംസാരിച്ചാലേ അറിയൂ. ജലീലിനെതിരെ കേസോ മറ്റു കാര്യങ്ങളോ ഇല്ല. എൻഐഎ എന്ത് ചോദിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞാലേ അറിയുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി. സമരവും പ്രക്ഷോഭവും വേണ്ട എന്ന് പറയില്ലെന്ന മുഖ്യമന്ത്രി. പക്ഷേ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം. ഇരച്ചുകയറൽ ഗുണം ചെയ്യില്ല. നേതൃത്വങ്ങൾ ചിന്തിക്കണം. എന്താണ് നടക്കുന്നതെന്ന് നാട് കാണുന്നുണ്ടല്ലോ എന്നും മുഖ്യമന്ത്രി. ജലീലിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ പേരിൽ 385 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി മുഖ്യമന്ത്രി. 1131 അറസ്റ്റുണ്ടായി. MLA മാരായ ഷാഫി പറമ്പിൽ, ശബരിനാഥൻ എന്നിവർക്കെതിരെയും കേസെടുത്തെന്നും മുഖ്യമന്ത്രി. കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട വിവിധ സംഘടനകളുടെ പ്രതിഷേധം. കൊച്ചി എൻഐഎ ആസ്ഥാനത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പോലീസ് ജീപ്പിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ചു. എൻഐഎ ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് ചില്ല് തകർത്തത്. സെക്രട്ടേറിയറ്റിലേക്കുള്ള BJP മാർച്ചിലും സംഘർഷം. പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളും. നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലും സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രി കെ ടി ജലീലിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിലും സംഘർഷം. തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ജയ എസ് എം ജയ എസ് എം ജയ എസ് എം
തിരുവനന്തപുരത്ത് ജലീലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള ബി ജെ പി മാർച്ചിൽ നേരിയ സംഘർഷം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസുമായി ഉന്തുന്തള്ളും. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ കളക്ട്രേറ്റ് മാർച്ചിലും സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. വി ടി ബൽറാം MLA ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്ക്. പാലക്കാട് മന്ത്രി എ കെ ബാലന്റെ ഓഫീസിലേക്ക് ഓടിക്കയറാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കോട്ടയത്ത് യുവമോർച്ച നടത്തിയ മാർച്ചിലും സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും ലാത്തിച്ചാർജും പ്രയോഗിച്ചു. യുവമോർച്ച മാർച്ചിനിടെയുള്ള സംഘർഷത്തിൽ ബി ജെ പി നേതാവ് നാരായണൻ നമ്പൂതിരിക്ക് പരുക്ക്. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗത്തിലാണ് നാരായണൻ നമ്പൂതിരിക്ക് പരുക്കേറ്റത്. ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കോട്ടയം SP ഓഫീസിലേക്ക് കേരള ജനപക്ഷം പ്രകടനം നടത്തി. പ്രവർത്തകർ ജലീലിന്റെ കോലം കത്തിച്ചു. കോഴിക്കോട് യുവമോർച്ച മാർച്ചിലും സംഘർഷം. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്. കണ്ണൂരിൽ ജലീലിനെ പ്രതീകാത്മകമായി ജയിലിലിട്ട് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു കളക്ട്രേറ്റിലേക്കുള്ള മാർച്ച്. ജലീലിനെതിരെ വ്യത്യസ്ത സമരവുമായി മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. തോർത്തുമുണ്ട് വാങ്ങാൻ പിച്ചതണ്ടൽ. പിച്ചതണ്ടൽ സമരം ചങ്ങരംകുളത്ത്. കൊല്ലം കളക്ട്രേറ്റിലേക്ക് KSU നടത്തിയ മാർച്ചിലും സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വയനാട് കളക്ട്രേറ്റിലേക്ക് ABVP മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കെ
കെടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട പത്തനംതിട്ടയിൽ കെഎസ്യു പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. ഒരു കെഎസ്യു പ്രവർത്തകന് പരിക്ക്. പാലക്കാട് യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ 12 പോലീസുകാർക്ക് പരിക്ക്. എയർ ക്യാമ്പിലെയും നോർത്ത് സൌത്ത് സ്റ്റേഷനുകളിലെയും സിവിൽ പോലീസ് ഓഫീസർമാർക്കാണ് പരിക്കേറ്റത്. പ്രവർത്തകരുടെ കല്ലേറിലാണ് ഇവർക്ക് പരിക്കേറ്റതെന്ന് പോലീസ്. ജലീലിനെ ചോദ്യം ചെയ്തത് കേരളത്തിന് തന്നെ അപമാനമെന്ന് പ്രതിപക്ഷ നേതാവ്. അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ജലീൽ രാജിവെക്കണം. എൻഐഎ ചോദ്യം ചെയ്യൽ അതീവ ഗൌരവമുള്ള കാര്യമാണെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ചെന്നിത്തല. അന്വേഷണം തന്നിലേക്ക് വരുമെന്ന് മുഖ്യമന്ത്രിക്ക് പേടി. അതിനാലാണ് ജലീലിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണ് കേരളത്തിലേതെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും. മന്ത്രിസഭയിലെ 4 മന്ത്രിമാർ സംശയത്തിന്റെ നിഴലിൽ. രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും മുല്ലപ്പള്ളി. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തടി തപ്പാൻ സർക്കാർ ശ്രമിക്കരുതെന്ന് കെ സുരേന്ദ്രൻ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കെ ടി ജലീലിനെ എൻഐഎ ചോദ്യം ചെയ്യുന്നത്. ഇഡി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലെന്നും സുരേന്ദ്രൻ. മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രാജിയല്ലാതെ മറ്റൊരു വഴിയും ജലീലിന്റെ മുന്നിലില്ല. പ്രക്ഷോഭം തുടരുമെന്നും കെ സുരേന്ദ്രൻ. കെ ടി ജലീലിന്റെ രാജി ആവശ്യം തള്ളി എൽഡിഎഫ്. മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ. കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ജലീലിനെ വിളിപ്പിച്ചതെന്ന് മന്ത്രി എ കെ ബാലൻ. കേസിലെ സാധാരണ നടപടിക്രമം മാത്രമാണിത്. പ്രതി ചേർത്താൽ മാത്രമേ മറ്റു കാര്യങ്ങൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ എന്നും എ കെ ബാലൻ. ജലീൽ രാജിവെക്കില്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ. വി മുരളീധരനാണ് സ്വർണ്ണക്കടത്ത് കേസിൽ ഒന്നാം പ്രതിയാകേണ്ടതെന്നും എം വി ഗോവിന്ദൻ. ജലീലിനെ പിന്തുണച്ച സിപിഐയും. ചോദ്യം ചെയ്യലിന്റെ പേരിൽ ജലീൽ രാജിവെക്കേണ്ടതില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഇങ്ങനെയെങ്കിൽ എൻഐഎ വിചാരിച്ചാൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും രാജിവെക്കേണ്ടി വരുമെന്നും കാനം. ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട യുഡിഎഫ്. എൻഐഎ ചോദ്യം ചെയ്ത പശ്ചാത്തലത്തിലെങ്കിലും മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണമെന്ന് യുഡിഎഫ് കൺവീനർ ബെന്നി ബഹനാൻ. മന്ത്രി കെ ടി ജലീൽ ഉടൻ രാജിവെക്കണമെന്ന് കെ പി എ മജീദ്. ഇത് വളരെ ഗൌരവമുള്ള വിഷയമാണ്. തെറ്റ് ചെയ്യാത്തവർക്ക് ഭയം വേണ്ട. എന്നാൽ ഒളിച്ചിരിക്കലും ഒളിഞ്ഞുപോകലും കള്ളന്മാരുടെ ലക്ഷണമാണെന്നും മജീദ്. ജലീൽ പൊതുജീവിതം അവസാനിപ്പിക്കണമെന്ന് പി സി ജോർജ്. മന്ത്രിസ്ഥാനത്ത് തുടരാൻ ജലീലിന് അർഹതയില്ല. മുഖ്യമന്ത്രി ജലീലിനെ സംരക്ഷിക്കുന്നത് ശരിയല്ല. ജലീലിനെ സംരക്ഷിച്ചാൽ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകും പിണറായിയെന്നും ജോർജ്. ജലീൽ കുറ്റക്കാരനാണെന്ന് നിയമം അറിയുന്ന എല്ലാവർക്കും അറിയാമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മന്ത്രി രാജിവെക്കണമെന്നും തിരുവഞ്ചൂർ. തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിന് പോലീസ് സുരക്ഷ ശക്തമാക്കി. കർശന സുരക്ഷ, സംഘർഷ സാധ്യത കണക്കിലെടുത്ത്. സ്വർണ്ണക്കടത്ത് കേസിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പ്രതികരണവുമായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ആരോപണം ഉന്നയിക്കുന്നവർ തെളിയിക്കട്ടെ, കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും കടകംപള്ളി. സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 3 പ്രതികൾക്ക് ജാമ്യം. മുഹമ്മദ് അൻവർ, ജിഫ്സൽ, ഷെമീം എന്നിവർക്കാണ് ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 60 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാൽ ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് കോടതി. ഫർണിച്ചർ വിവാദത്തിൽ മറുപടിയുമായി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ. ഫ്ളാറ്റിലേക്ക് സ്വപ്ന സുരേഷ് ഫർണിച്ചർ വാങ്ങിത്തന്നു എന്ന ആരോപണം ഉന്നയിച്ചവർ തെളിവ് പുറത്തുവിടണം. ആരോപണം വസ്തുതാപരമെങ്കിൽ തെളിവ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ലെന്നും പി എ മുഹമ്മദ് റിയാസ്. സ്വർണ്ണക്കടത്ത് വിവാദത്തിനിടെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ. മന്ത്രി കെ ടി ജലീൽ ആരോപണത്തെയും അന്വേഷണത്തെയും നേരിട്ട രീതിയിൽ സിപിഎമ്മിൽ ഭിന്നത. സംസ്ഥാന സമിതി വിളിച്ചു ചേർക്കണമെന്ന് മുതിർന്ന അംഗങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടെന്ന് സൂചന. അടുത്തയാഴ്ച സംസ്ഥാന സമിതി യോഗം ചേരും. എൽഡിഎഫ് യോഗവും നാളെ ചേരും. ജലീലിന്റെ കാര്യത്തിൽ ഘടകകക്ഷികൾക്കും അതൃപ്തി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ തെറ്റുതിരുത്താനും ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും സമയമില്ല എന്നതും മുന്നണിയുടെ ആശങ്ക. ജലീൽ വിവാദത്തിൽ ഖുറാനെ വലിച്ചിഴയ്ക്കുന്നു എന്നാരോപിച്ച് കാന്തപുരം വിഭാഗത്തിന് പിന്നാലെ കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്ത്. മുജാഹിദ് മർക്കസ് ദാവ വിഭാഗവും എസ് കെ എസ് എസ് എഫ് ജനറൽ സെക്രട്ടറി സത്താർ പന്തലൂരുമാണ് വിവാദം അതിരിവിടുന്നുവെന്നാരോപിച്ച് രംഗത്ത് വന്നത്. ഇഡി സ്പെഷ്യൽ ഡയറക്ടർ സുശീൽ കുമാർ മിശ്ര കൊച്ചിയിലെത്തി. വരവ് സ്വർണ്ണക്കടത്തടക്കമുള്ള പ്രധാന കേസുകളുടെ അവലോകനത്തിന്. അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ കുറച്ചു ദിവസം കൂടി സ്പെഷ്യൽ ഡയറക്ടർ കൊച്ചിയിൽ തുടരുമെന്നാണ് സൂചന.
സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് ബാധിച്ചത് 4,381 പേർക്ക്. പ്രതിദിന രോഗബാധ 4,000 കടക്കുന്നത് ഇതാദ്യം. സമ്പർക്കത്തിലൂടെ രോഗബാധ 4,081 പേർക്ക്. 351 പേർ ഉറവിടമറിയാത്തവർ. ഇന്നും ഏറ്റവും കൂടുതൽ രോഗികൾ തലസ്ഥാനത്ത്. തിരുവനന്തപുരത്ത് ഇന്ന് സ്ഥിരീകരിച്ചത് 820 പേർക്ക്. കോഴിക്കോട് 545, എറണാകുളം 383, ആലപ്പുഴ 367, മലപ്പുറം 351, കാസർഗോഡ് 319, തൃശൂർ 296, കണ്ണൂർ 260, പാലക്കാട് 241, കൊല്ലം 218, കോട്ടയം 204, പത്തനംതിട്ട 136, വയനാട് 107, ഇടുക്കി 104 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ രോഗബാധ. ഇന്ന് കോവിഡ് ഭേദമായത് 2,737 പേർക്ക്. 87,345 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. ഇനി ചികിത്സയിലുള്ളത് 34,314 പേർ. സംസ്ഥാനത്തെ സ്ഥിതി ആശങ്കാജനകമെന്ന് മുഖ്യമന്ത്രി. സാഹചര്യം ഗൌരവത്തോടെ കാണണം. 6 ജില്ലകളിൽ 300 മുകളിൽ കോവിഡ് രോഗികൾ. തിരുവനന്തപുരത്ത് ഉറവിടമറിയാത്ത കേസുകൾ കൂടുന്നു. ഗർഭിണികൾ കർശനമായും റൂം ക്വാറന്റീൻ പാലിക്കണമെന്നും മുഖ്യമന്ത്രി. എറണാകുളത്ത് സമ്പർക്കരോഗ വ്യാപനം കുറഞ്ഞെന്ന് മുഖ്യമന്ത്രി. കോഴിക്കോട് കോർപ്പറേഷൻ മേഖലയിൽ കോവിഡ് വ്യാപിക്കുന്നു. വടകര എടച്ചേരി തണൽ കേന്ദ്രത്തിൽ 100-ലധികം അന്തേവാസികൾക്ക് കൂടി കോവിഡ്. പത്തനംതിട്ടയിൽ ഓണത്തിനുശേഷം രോഗവ്യാപനം കൂടുതൽ. കാസർഗോഡ് 2 ആഴ്ചയ്ക്കിടെ 2,000-ലധികം കേസുകൾ. കോവിഡ് പ്രോട്ടോകോൾ പലരും പാലിക്കുന്നില്ല. പൂർണ്ണമായും പരസ്യമായ പ്രോട്ടോകോൾ ലംഘനം തുടരുന്നു. ക്രമസമാധാന പ്രശ്നവുമുണ്ടെന്നും മുഖ്യമന്ത്രി. ആലപ്പുഴയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലിരുന്ന വീട്ടമ്മ മരിച്ചു. മരിച്ചത് തുമ്പോളി പറങ്ങോട്ടുശേരിയിൽ സ്റ്റെല്ല ക്ലീറ്റസ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് 20 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 21 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്ത് നിലവിലുള്ളത് 608 ഹോട്ട്സ്പോട്ടുകൾ. വ്യാജ വാർത്തകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെന്നും മുഖ്യമന്ത്രി. അത് ആരെയും ലക്ഷ്യം വെച്ചല്ല. വ്യാജ വാർത്ത തടയണമെന്ന കാര്യത്തിൽ സമൂഹത്തിൽ ആർക്കും മറിച്ച അഭിപ്രായമുണ്ടാകില്ല. മാധ്യമ സ്വാതന്ത്ര്യവും അവകാശവും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ പ്രവേശനത്തിന്റെ 50-ാം വാർഷികാഘോഷം കോട്ടയത്ത് സോണിയാഗാന്ധി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. രാഹുൽഗാന്ധി, മൻമോഹൻ സിംഗ്, AK ആന്റണി എന്നിവർ ആശംസ അറിയിച്ചു. പരിപാടിയിൽ പങ്കെടുത്തത് 50 പേർ. 50-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയുടെ പര്യടനം. പരിപാടി തുടങ്ങിയത് പുതുപ്പള്ളി പള്ളിയിലെ പ്രാർത്ഥനയോടെ. ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് DCCയുടെ സുവർണ സുഹൃതം പരിപാടി. പരിപാടിയുടെ ഭാഗമായി നൽകിയ വീടുകളുടെ നിർമ്മാണോദ്ഘാടനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VV പ്രകാശ് നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സപ്തതിയുടെ നിറവിൽ. 70-ാം ജന്മദിനമായ ഇന്ന് കോവിഡ് പശ്ചാത്തലത്തിൽ പതിവ് പിറന്നാളാഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസ നേർന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ക്രിയാത്മകമായ ചർച്ചകളും കൂട്ടായ പ്രവർത്തനവും മോദിയോടൊപ്പം തുടരാനാകണമെന്ന് പുടിന്റെ ജന്മദിനാശംസ. പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകളുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മലയാളത്തിലായിരുന്നു ഗവർണറുടെ ആശംസ. അതിർത്തിയിൽ വീരമൃത്യു വരിച്ച ജവാൻ അനീഷ് തോമസിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. സംസ്കാരം മർത്തശ്മുനി ഓർത്തഡോക്സ് ദേവാലയത്തിൽ. വിമാനമാർഗം തിരുവനന്തപുരത്തെത്തിച്ച ഭൌതികദേഹം അഞ്ചലിലെത്തിച്ചത് വിലാപയാത്രയായി. അതിർത്തിയിലെ ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യ തയ്യാറെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ചൈന ബോധപൂർവം അതിർത്തിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നു. അതിർത്തിയിൽ സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാർ ഇന്ത്യൻ സൈന്യത്തിനൊപ്പമാണോ ചൈനയ്ക്കൊപ്പമാണോ എന്ന് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതെന്നും രാഹുലിന്റെ ട്വീറ്റ്. MC കമറുദ്ദീൻ MLA ഉൾപ്പെട്ട ജുവലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വൈകിപ്പിക്കുന്നതായി ആക്ഷേപം. ക്രൈംബ്രാഞ്ചിന് കൈമാറി 1 ആഴ്ച പിന്നിട്ടിട്ടും പ്രാഥമിക അന്വേഷണം പോലും ആരംഭിച്ചിട്ടില്ല. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 50-ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കമറുദ്ദീനെതിരെയുള്ള കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി BJP. കേസുകളുടെ കാര്യത്തിൽ പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും ആരംഭിക്കാത്തത് ദുരൂഹമെന്ന് ജില്ലാ അധ്യക്ഷൻ K ശ്രീകാന്ത്. വയനാട് കേന്ദ്രീയ വിദ്യാലയത്തിൽ രാഹുൽഗാന്ധി MP ക്വാട്ടയിലുള്ള സീറ്റ് BJP നേതാവിന്റെ മകൾക്ക് നൽകിയെന്ന ആരോപണം പുതിയ വിവാദത്തിലേക്ക്. പ്രാദേശിക നേതാക്കൾ കൈക്കൂലി വാങ്ങി സീറ്റ് നൽകിയെന്ന ആരോപണം.
കോൺഗ്രസ് ബി ജെ പി സഖ്യത്തിന് ഉദാഹരണമാണിതെന്ന് ആരോപിച്ച് സി പി എം. വിവാദം കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ വർദ്ധിക്കാനും ഇടയാക്കി. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി മാനേജിംഗ് ഡയറക്ടർ പത്മശ്രീ ഡോക്ടർ പി ആർ കൃഷ്ണകുമാർ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്നു. ആര്യവൈദ്യ ഫാർമസി സ്ഥാപകൻ മേഴത്തൂർ പി വി രാമവാര്യരുടെയും പരേതയായ പങ്കജം വാരസ്യാരുടെയും മകനാണ്. പി ആർ കൃഷ്ണകുമാറിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുർവേദത്തിന്റെ ആഗോള പ്രശസ്തിയിൽ കൃഷ്ണകുമാറിന്റെ സംഭാവന വലുതെന്ന് പ്രധാനമന്ത്രി. വിനയാനുതനും അറിവുള്ളയാളുമാണ് കൃഷ്ണകുമാറെന്നും മോദി. കേരള ട്രാവൽ മാർട്ട് വിർച്വലായി നടത്തും. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവ് ടൂറിസം വ്യവസായത്തിലൂടെ ആയിരിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കോവളം മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായിരുന്ന ജോർജ് മേഴ്സിയറുടെ മൃതദേഹം സംസ്കരിച്ചു. മരണം സംഭവിച്ചത് കരൾ സംബന്ധമായ അസുഖത്തിന്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കും. നെതർലാൻഡ്സിലെ മലയാളി കൂട്ടായ്മയായ നന്മയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ പരിപാടികൾ ഓൺലൈനായി. ഇന്ത്യൻ സ്ഥാനപതി വേണു രാജാമണി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. നമസ്കാരം. We'll be right back.